Bawang Bedak di Indria Kos Lebih, Bawang Bedak dan Sebut Ceman, Bawang Bedak Francis George Awargan, Yodi Nelu Awargan, Bawang Bedak Andini Ancan, Lady Lady Gita, Bawang Bedak Vice Chairman, Lady Lady Gita Rishita Itile, Inna ഇവിടെ ആദരിക്കപ്പെടുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, അവരുടെ അഭിമാനത്തോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വൈകുന്നേരം വിജയികളോടൊപ്പം സമയം ചെലവിടുക എന്ന മനോഹരമായ ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. നമ്മളെല്ലാവരും വിജയികളോടൊപ്പം ഒരു വൈകുന്നേരം ചെലവിടുകയാണ്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും A+ നേടി വിജയിച്ച മൂവാറ്റുപുഴയിലെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളും, കൂടുതലായും മിടുക്കികളാണെന്നുള്ളത് അല്ലേ, മിടുക്കുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ നിൽക്കുക എന്നത് തന്നെ വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു കാര്യമാണ്. ആദ്യം തന്നെ ഞാൻ ഈ വിജയികളെയും എല്ലാവരെയും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇവരുടെ ഈ വിജയം നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റിയ, അതിന് നേതൃത്വം നടത്തുന്ന ബഹുമാനപ്പെട്ട MBA ശ്രീ ഡീൻ കുര്യാക്കോസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വിജയങ്ങൾ ആഘോഷിക്കാൻ പൊതുവെ വിമുഖതയുള്ളവരാണ് മലയാളികൾ. വിജയങ്ങളെ അംഗീകരിക്കാനും നമുക്ക് അടുത്ത കാലം വരെ പൊതുവെ മടിയായിരുന്നു. പക്ഷെ പുതിയൊരു സംസ്കാരം ഉണ്ടായിരിക്കുന്നു. വിജയിക്കുന്ന ആളുകളെ നമ്മൾ സമൂഹം ഒത്തുചേർന്ന് അഭിനന്ദിക്കുക എന്നത് അത് വലിയ പ്രചോദനം കൊടുക്കുന്ന കാര്യമാണ്. വിജയിച്ച ആളുകൾക്ക് കൂടുതൽ വിജയങ്ങളിലേക്ക് കുതിക്കാൻ, കൂടുതൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ അത് പ്രചോദനമാകും. അപ്പോൾ ഈ വൈകുന്നേരം, ഈ ഒരു ദിവസം എൻ്റെ മുന്നിലുള്ള ഈ മിടുക്കന്മാരും മിടുക്കികളും വലിയ സ്വപ്നങ്ങൾ കണ്ട് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു തുടങ്ങട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പലപ്പോഴും ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ, നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അല്ല, പലപ്പോഴും പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. അതിലൊന്ന്, ഓരോ വർഷവും മിടുമിടുക്കന്മാരെയും മിടുമിടുക്കികളെയും നമ്മുടെ വിദ്യാഭ്യാസം സൃഷ്ടിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട്. അത് 10ാം ക്ലാസ്സിൽ മാത്രമല്ല, ഹയർ സെക്കൻഡറി മാത്രമല്ല, ഡിഗ്രി ലെവലിലും അതിനു മുകളിലും റിസർച്ച് മേഖലയിലും ഒക്കെ ധാരാളം മിടുക്കന്മാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നമുക്കുണ്ട്. അവിടെ നിന്ന് നിങ്ങളെപ്പോലെ മിടുക്കന്മാർ പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. അവർക്ക് റാങ്ക് കിട്ടുമ്പോഴും ഏറ്റവും വലിയ വിജയം നേടുമ്പോഴും വാർത്തകൾ വരാറുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കേരളത്തിൻ്റെ യശസ് ഉയർത്തുന്ന മട്ടിൽ, ഈ നാടിൻ്റെ യശസ് ഉയർത്തുന്ന മട്ടിൽ അവർ ലോകത്തിൻ്റെ മുന്നിലെ പ്രതിഭകളായി മാറുന്ന എത്ര പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ തോതിലുള്ള സ്വപ്നങ്ങൾ, ഈ വിജയം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞവരും 12ാം ക്ലാസ് കഴിഞ്ഞവരും വലിയൊരു ശതമാനം എൻ്റെ നാട്ടിലേക്ക് ചിലപ്പോഴൊക്കെ വരാനിരിക്കുന്നവരായിരിക്കാം. എൻ്റെ നാട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്. ആയി കഴിഞ്ഞു, ഒരൊറ്റ വഴിയിലൂടെ മുമ്പോട്ട് പോവുക, മാതാപിതാക്കൾ പകർന്നു തന്നൊരു സ്വപ്നം, അല്ലെങ്കിൽ നമ്മളുടെ മുന്നേ പോയ ആളുകൾ ആരൊക്കെയോ കാണിച്ചു തന്നൊരു സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ പുറകെ നടന്ന് എൻട്രൻസ് പരീക്ഷ എഴുതുക. മിടുക്കന്മാരാണോ എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കണം, മിടുക്കികളാണോ എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കണം. അതിൽ എഞ്ചിനീയറിംഗിലേക്ക് ഒന്നുകിൽ പോവുക, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലേക്ക് പോവുക, പഠനം തുടരുക, ഒരു ഡോക്ടറായി അല്ലെ എഞ്ചിനീയറായി പുറത്തിറങ്ങുക. ഈയൊരു നേർരേഖ പോലുള്ള ഒരു ചിന്ത മാത്രമാണോ നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മുമ്പിലുള്ളത്? ഈ രണ്ട് മേഖല മോശമാണെന്നോ, അതിൽ സാധ്യതകളില്ലെന്നോ, അത് അപ്രധാനമാണെന്നോ ഒന്നുമല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇത്തരത്തിലൊരു ഡോക്ടറായ വ്യക്തി
ലോക മുന്നിൽ കേരളത്തിന്റെ അഭിമാന താരമായി വളർന്നു വരാൻ നമുക്ക് ഇനി എത്ര കാലം കൂടി കാത്തിരിക്കേണ്ടി വരുന്നുള്ളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡോക്ടർമാരാകുന്ന മിടുക്കന്മാരും മിടുക്കികളും ഉണ്ടാവാം ഒരു സാധാരണ ഡോക്ടർ ആവുക എന്നതാണോ നിങ്ങൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എങ്ങനെയെങ്കിലും എൻട്രൻസ് പരീക്ഷ പാസ്സാവുക എങ്ങനെയെങ്കിലും ഒരു മെഡിക്കൽ അഡ്മിഷൻ നേടുക എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറായി മാറുക എവിടെയെങ്കിലും ഒരു ഡോക്ടറായി ജീവിക്കുക ഈ സ്വപ്നമാണ് 99% ആളുകളും 99% വിദ്യാർത്ഥികളും വലിയ വിജയങ്ങളും വലിയ പ്രതിഭകളും ഒക്കെയായി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും സംഭവിക്കുന്നത് കേരളം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കി എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ലോകത്തിന്റെ മുന്നിൽ വലിയ തോതിൽ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും കൊടുക്കാത്ത ലോകത്തിന് കുറെ പണിക്കാരെ മാത്രം സംഭാവന ചെയ്യുന്ന ഒരു സ്റ്റേറ്റായി നിലനിൽക്കുന്നതിന്റെ കാരണം ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി ഇത്രയും പ്രതിഭാശാലികളായ 3.5 കോടി ജനങ്ങൾക്ക് മാറാൻ കഴിയാത്തതിന്റെ കാരണം അറബിയുടെ അമേരിക്കക്കാരന്റെ കാനഡക്കാരന്റെ ഓസ്ട്രേലിയക്കാരന്റെ പണിക്കാരനെ സൃഷ്ടിച്ച് പറഞ്ഞുവിടുന്ന ഒരു നാട് മാത്രമായി നമ്മളിപ്പോഴും നിൽക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ അവരെ പോലും നയിക്കുന്ന പ്രതിഭകളാക്കി മാറ്റാൻ ആ ഇച്ഛാശക്തി പകർന്നു കൊടുക്കാൻ ആ ലക്ഷ്യബോധം പകർന്നു കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ അധ്യാപകർക്ക് ഇന്നും കഴിയുന്നില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് ഞാനൊരിക്കൽ ജർമ്മനിയിലൂടെ സഞ്ചാര ചിത്രീകരണത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ബെർലിനിൽ നടക്കാനിറങ്ങിയല്ല ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ് ചെറിയൊരു ചാർട്ടൽ മഴയിലൂടെ അവിടെ നടന്ന് ബെർലിനിലെ പ്രധാന തെരുവുകളിലൊന്നാണ് രാജപാത എന്ന് വേണേൽ പറയാം അതിന്റെ ഓരത്ത് മനോഹരമായ ഒരു കെട്ടിടം ചരിത്രമുള്ള പുരാതനമായ ഒരു വലിയൊരു കെട്ടിട കോംപ്ലക്സ് കണ്ട് അവിടെ ഞാൻ കല്ലിൽ കൊത്തിയെടുത്ത നിർമ്മിതിയാണ് അവിടെ ഞാൻ ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ എന്റെ സമീപത്ത് വന്നു ആ വൃദ്ധൻ കുറച്ചു നേരം എന്നെ നോക്കി നിന്നു അന്ന് ഒരു 10-12 കൊല്ലം മുമ്പാണ് സംഭവം അന്ന് തന്നെ ഒരു 80 വയസ്സെങ്കിലുള്ള ഒരു വൃദ്ധൻ അദ്ദേഹം ഇന്ന് ജീവിച്ചിട്ടുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല ഈ ചാറ്റൽ മഴയിൽ ഒരു കൊടയൊക്കെ ചൂടി ഒരു വടികുത്തി അയാളെ നിൽക്കുകയാണ് അയാൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഇംഗ്ലീഷ് അറിയാൻ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് ഈ കെട്ടിടം ഏതാണെന്ന് മനസ്സിലായിട്ടാണോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ ചിത്രീകരിച്ചതാണ് ആ ഇത് വലിയ ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ് ഇതിവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ് ബെർലിനെ ഹാംബോൾട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയും ഹാംബോൾട്ട് യൂണിവേഴ്സിറ്റി ഒത്തിരി പ്രതിഭാശാലികൾ അധ്യാപകരായിരുന്നിട്ടുള്ള ഒത്തിരി പ്രതിഭാശാലികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് എനിക്ക് അവിടെ നിന്ന് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇയാൾ പറഞ്ഞു അവസാനം പറഞ്ഞ ഒരു കാര്യം ഇതാണ് അവിടെ പഠിച്ചവരുടെയൊക്കെ ലിസ്റ്റാണ് ആദ്യം പറഞ്ഞത് ഏറ്റവും അവസാനം പറഞ്ഞു നിങ്ങൾക്കറിയോ ഈ യൂണിവേഴ്സിറ്റി അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗാന്ധി യൂണിവേഴ്സിറ്റി പോലെയോ കേരള യൂണിവേഴ്സിറ്റിയോ പോലെയോ ഒരു 10-50 കോളേജുകളിൽ അതിനോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനത്തിനല്ല യൂറോപ്പിലൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാമ്പസിലെ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനവിടെ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക നമ്മുടെ നാട്ടിൽ കോളേജ് എന്ന് പറയുന്ന പോലെ അവിടെ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന് വിളിക്കുക അത് ചിലപ്പോൾ 1-2 ക്യാമ്പസുകൾ അനുബന്ധമായിട്ട് സിറ്റിക്ക് പുറത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഹാംബോൾട്ട് യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമായി ഒരൊറ്റ ക്യാമ്പസേ ഉള്ളൂ ആ ക്യാമ്പസിൽ 4,500 കുട്ടികൾ പഠിക്കുന്നുണ്ട് അതെത്രയോ നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന യൂണിവേഴ്സിറ്റിയാണ് അതൊരു കോളേജ് എന്ന് കൂട്ടിയാൽ മതി ഈ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയവരിൽ 35 പേർക്ക് ഇതുവരെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ ബെർലിനിലെ ഹാംബോൾട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയവരിൽ 35 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വിശ്വാസം വന്നില്ല എന്ത് വിശ്വാസം വന്നപ്പോൾ എനിക്കറിയത്തില്ല ഇന്ത്യയിൽ ആകെപ്പാടെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം കേരളത്തിൽ നിന്നേ വരെ ഒരാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല അതിൻ്റെ പരിഗണനയിൽ ഇ സി ജെ സുദർശൻ എത്തുകാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല ഞാൻ അത് കേട്ടു അവിശ്വസനീയമാണ് എങ്കിലും കുറച്ച് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ തിരിച്ചു വന്നു നാട്ടിൽ വന്ന് സഞ്ചാരത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു കൂടി ഒന്ന് റിസർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി വൃദ്ധൻ തെറ്റേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും ഈ കോളേജ് റിട്ടയർ ആയതിനു ശേഷം ഈ കോളേജിൻ്റെ മുമ്പിൽ കൂടെ യൂണിവേഴ്സിറ്റിക്കും കൂടെ നടക്കാൻ പോകുമ്പോൾ പിന്നെ പഴയ ഓർമ്മകളുമായി അങ്ങനെയാണ് എന്നെ കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു തിരിച്ചു വന്ന് ഞാൻ ഈ അന്വേഷിച്ചപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞത് ഈ അധ്യാപകൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായി തെറ്റെന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞു പോയി അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കാര്യം അദ്ദേഹം പറഞ്ഞത്
അവിടെ പഠിപ്പിച്ച 20 അധ്യാപകർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കോളേജുകളിൽ നിന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു നൊബേൽ പ്രൈസ് കിട്ടാൻ നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം? ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നൊരു തീരുമാനമെടുക്കാൻ ഇന്ന് ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതിൽ ഒരാൾക്കെങ്കിലും കഴിയുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. അത്തരമൊരു സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത്തരമൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാമെന്ന് വാക്ക് പറയുമെങ്കിൽ മാത്രമേ ഇത്രയും ആളുകൾ നിരന്നിരുന്ന ഈ അവാർഡ് എടുത്തു തരുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു A+ നേടിയതിന്, ചെറിയൊരു വിജയം നേടിയതിന്, 10-ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഏറ്റവും മിടുക്കുകൾ മാർക്ക് നേടിയതിന്, +2 ഒരു മാർക്ക് നേടിയതിന് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ അഭിനന്ദിക്കുന്നത് നിങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, ഇനി ജീവിതത്തിൽ നിങ്ങൾ നേടാൻ പോകുന്ന നേട്ടങ്ങൾക്കുള്ള തുടക്കമായിട്ടുള്ളൊരു ആദരവാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണണം, ഇവിടെ ഇരുന്ന് തുടക്ക പ്രതിജ്ഞയെടുക്കണം. ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, കേരള സമൂഹത്തിലെ 3.5 കോടി മനുഷ്യന്റെ മനസ്സിലെ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു പ്രതിഭയായി ഞാൻ ഒരു ദിവസം മാറും. അതിന് ഡോക്ടർക്കും എഞ്ചിനീയർക്കും മാത്രമല്ല കഴിയുക, നല്ല നർത്തകന് കഴിയും, നല്ല ഗായികയ്ക്ക് കഴിയും, നല്ലൊരു അത്ലറ്റിന് കഴിയും, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകന് കഴിയും. നൊബേൽ പ്രൈസ് കിട്ടുന്നത് മദർ തെരേസയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഓർമ്മ വേണം. സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന, സമർപ്പിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കും കിട്ടുന്ന ഒന്നാണ് നൊബേൽ പ്രൈസ്. വേണ്ട, നൊബേൽ പ്രൈസ് കിട്ടുള്ളൂ. നിങ്ങളിൽ നല്ലൊരു കലാകാരനുണ്ടോ? നാളെ നിങ്ങൾക്കൊരു നല്ല ചലച്ചിത്രകാരനാകാൻ കഴിയുമോ? ഒരു ഓസ്കാർ കൊണ്ട് വാങ്ങിക്കൊണ്ടുവരും? വേണ്ട, നിങ്ങൾ ഇനിയും ശ്രമിച്ചാൽ മികച്ച ഒരു കായിക താരമാകാൻ കരുത്തുള്ള ശരീരം വേണമെന്നില്ല. ഷൂട്ടിങ്ങിൽ ചാമ്പ്യൻ ആകാൻ, ചെസ്സിൽ ലോക ചാമ്പ്യൻ ആകാൻ, ബുദ്ധി കൊണ്ട് കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. അധികം ആയാസമില്ലാതെ മനുഷ്യന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. ഇതിൽ ഒരു ഒളിമ്പിക് മെഡൽ മേടിക്കാൻ കഴിയുമോ? അപ്പൊ ഒരു ഓസ്കാർ അവാർഡ്, ഒരു നൊബേൽ പ്രൈസ്, ഒരു ഒളിമ്പിക് മെഡൽ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കൈകൊണ്ട് കയ്യേറ്റു വാങ്ങാൻ കഴിയുന്ന ആളുകളായി നിങ്ങൾക്ക് മാറാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ വൈകുന്നേരത്തെ ഈ ഒത്തുചേരലിന് അർത്ഥമുണ്ടാകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അത്ര വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യമാണ്. ഇവിടെ സംഭവിക്കുന്നത് എല്ലാവരെയും ഒരു സ്കൂളിലേക്ക് തള്ളിവിടുകയാണ്. അവൻ ഡോക്ടറായി, നീയും ഡോക്ടറാവണം. നിങ്ങൾ ഓരോരുത്തരിലും ഓരോ കഴിവുകളാണ് ഉറങ്ങിക്കിടക്കുന്നത്. കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ എന്തെങ്കിലും ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വ്യത്യസ്തമായ മേഖലയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇന്നത്തെ ലോകം വ്യത്യസ്തമായി ഏത് കഴിവിനെ അംഗീകരിക്കുന്നവരാണ്, ഏത് കഴിവിനെയും ലോകം കൈയടിച്ച് സ്വീകരിക്കും. നമ്മുടെ നാട്ടും പുറത്ത് മാത്രമാണ് ഡോക്ടറെയും എഞ്ചിനീയറേയും മാത്രം കൈയടിച്ച് സ്വീകരിക്കുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ വാസന എന്താണെന്ന് കണ്ടെത്തൂ. ആ വാസനയിലേക്ക്, അതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കലാകാരൻ, അല്ലെങ്കിൽ കലാകാരി, അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു ഒരു ജീനിയസ് ആയി മാറുന്നതിനെ കുറിച്ച് സ്വപ്നം കാണൂ. ആ ജീനിയസ് ആയി ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ മൂവാറ്റുപുഴയുടെ ഈ ഓഡിറ്റോറിയത്തിന് പകരം ആ തുറന്ന ഏറ്റവും വലിയ മൈതാനത്ത് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങളൊക്കെ ചേർന്ന് നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിവസം സ്വപ്നം കാണൂ. ഈ സമൂഹം നിങ്ങൾക്ക് വേണ്ടി ഹാരാർപ്പണം നടത്തുന്ന, കൈയടിക്കുന്ന, മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു ബൈക്കിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദിവസം ഇന്നു മുതൽ സ്വപ്നം കാണും. നിങ്ങൾ ആ സ്വപ്നത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ആ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ, ആ സ്വപ്നത്തെ നിരന്തരം നിരന്തരം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആ സ്വപ്നങ്ങൾ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം ഒരു വൈദികനായിരുന്നു. ആ വൈദികനായിരുന്ന ആ മനുഷ്യൻ ബ്രസീലിൽ ദീർഘകാലം പ്രവർത്തിച്ചു, വൈദികനായിട്ട് തന്നെ. അവിടെ നിന്ന് അദ്ദേഹം അക്കാലത്ത് മാസത്തിൽ 1-2 മാസം കൂടുമ്പോഴൊക്കെ ഒരു കത്തയക്കും. ഈ കത്തിൽ 2 ഭാഗങ്ങളുണ്ടാവും. 1-ാമത്തെ ഭാഗം എൻ്റെ പിതാവിനുള്ളതാണ്. അത് അദ്ദേഹം കുടുംബകാര്യങ്ങൾ, കൃഷിയുടെ കാര്യങ്ങൾ, പിതാവ് നടത്തിയിരുന്ന ബിസിനസ്സിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെയാണ് ആ പേജിലുണ്ടാവും. പിന്നീട് ഒരു 2 പേജുണ്ടാവും, അത് ഞങ്ങൾ കുട്ടിയേക്കുള്ളതാണ്. ഈ കത്തിലുണ്ടാവുക ബ്രസീലിലെ ഉൾഗ്രാമങ്ങളിലെ ജീവിതം, അവിടുത്തെ അത്ഭുതങ്ങൾ, അവിടുത്തെ മനുഷ്യര്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്.
ഈ കത്ത് വായിച്ചുകൊണ്ട് ഞാൻ ഒരു കത്ത് തന്നെ 10ഓ 15ഓ തവണ വായിക്കും. ഞാൻ എന്നിട്ട് കണ്ണടച്ച് ബ്രസീലിലെ ഈ ഗ്രാമങ്ങളെ മനസ്സിൽ കാണും. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി. അക്കാലത്ത് എൻ്റെ ഒരു ആഗ്രഹം ഒരു വൈദികനായിട്ട് എങ്ങനെയെങ്കിലും ഈ ബ്രസീലിൽ ഒന്ന് എത്തിപ്പെടണമെന്നായിരുന്നു. പിന്നീട് ഞാൻ തീരുമാനിച്ചു വൈദികനായില്ലെങ്കിലും എങ്ങനെ എത്താൻ പറ്റും. മനസ്സിൽ ഞാൻ അന്ന് കുറിച്ചിട്ടു, ഞാൻ ഈ ലോകം, ഈ അത്ഭുതം കണ്ട ലോകം ഒരു ദിവസം കാണും. മരങ്ങാട്ടുപുള്ളി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലിരുന്ന് അന്ന് സ്വപ്നങ്ങൾ കാണുമ്പോൾ ലോകം മുഴുവൻ കാണുമെന്ന് പറയുമ്പോൾ ഇന്ന് ധാരാളം ആളുകൾ ക്യാമറയുമായി സഞ്ചരിക്കുന്ന ബ്ലോഗുകളുടെ ഒരു കാലമാണ്. 10-35 കൊല്ലം മുമ്പ് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. ആ സ്വപ്നത്തെ താലോലിച്ച് താലോലിച്ച് ഇന്ന് 140 രാജ്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ, ആ അനുഭവങ്ങളെ മലയാളിയുടെ മനസ്സിലേക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ കണ്ട ഒരു സ്വപ്നത്തെ ഒരു ദിവസം യാഥാർത്ഥ്യമാക്കിയത് മാത്രമാണ്. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന്, നിങ്ങളെപ്പോലെ ഒരു പ്രതിഭയല്ലാത്ത ഒരാൾക്ക്, നിങ്ങളെപ്പോലെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴോ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴോ ഒരു സമൂഹവും ആദരിക്കാത്ത എന്നെപ്പോലൊരാൾക്ക് ഈ പറഞ്ഞ നാടുകളിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ, എൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ, അതെൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. നിങ്ങളോട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഇന്ന് മുതൽ ആഗ്രഹിക്കാൻ പഠിക്കൂ, ആഗ്രഹിക്കാൻ പഠിക്കൂ. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ മനസ്സിൽ, നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നാളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ കൂടെ ഉണ്ടാവില്ല. അവര് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയല്ല വേണ്ടത്, അവർക്ക് വേണ്ടി അവരുടെ അച്ഛൻ ആഗ്രഹിച്ചു, ആ അച്ഛന് വേണ്ടി അവരുടെ അച്ഛൻ ആഗ്രഹിച്ചു, അതല്ല നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വപ്നം കാണുക, ആ സ്വപ്നത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അതിൽ ലോകത്തിലെ ഏറ്റവും പ്രതിഭ, ഏറ്റവും മിടുക്കൻ, ഏറ്റവും മിടുക്കിയായി മാറി ഒരു ദിവസം മാറുമെന്നും സമൂഹത്തിന് മാതൃകയാകുമെന്നും സമൂഹം ആദരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയായി ഞാൻ മാറും എന്ന് ഉറച്ച് വിശ്വസിക്കുക. തീർച്ചയായും ഞങ്ങൾ അവിടെ എത്തിച്ചേരും. അതിനെല്ലാ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഇവിടെ വെച്ച് നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഈ വൈകുന്നേരം ചെലവഴിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു. എല്ലാ വിജയവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ